ബുക്ക് ഇവർ ഇവിടുന്ന് കൊണ്ടുപോകണം കേട്ടോ. കാരണം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു ബുക്കും പേപ്പറൊക്കെ കറക്റ്റ് ആണോ വേറെ എന്തെങ്കിലും. ഓക്കെ, ഇതാ ഫ്രാഗിൽ ഇതാ ബാക്കിൽ കയറി ഇരുന്നിട്ടൊക്കെ ഒരു ഇടിവിട്ട സാധനം തന്നെയാണ്. എത്ര വണ്ടികൾ ഫ്രണ്ടിൽ വന്നാലും അത് ഇടിച്ചു ട്രക്കിലൊക്കെ അത് ആർപ്പിച്ച് വിട്. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഗായ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശരിക്കും മൂഞ്ചിയിരിക്കുകയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ തവണ നമ്മുടെ ഐലാൻഡിൽ നിന്ന് നമ്മൾ ഈ ഒരു ഹെലികോപ്റ്റർ കൊണ്ടിട്ട് കൊണ്ടുവന്നില്ലേ, ഫുൾ വെപ്പണൈസ്ഡ് ആയിട്ട് നല്ല രീതിയിലുള്ള ആർമേഡ് സാധനമൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ബീച്ചിൽ പോകുന്ന ആ ഒരു പോലീസിനൊക്കെ വിളിച്ചു പറഞ്ഞ സംഭവം കുറച്ച് കൂടുതൽ പ്രശ്നമായിട്ട് ഒക്കെ മാറിയിട്ടൊക്കെ തന്നെയാണ്. പോലീസുകാർ നേരം എടുത്തപ്പോൾ തന്നെ നമ്മുടെ വീട്ടിലോട്ടൊക്കെ വന്നിട്ടൊക്കെ തന്നെയുണ്ട്. ഈ സംഭവം പിടിച്ചെടുത്തത് മിലിറ്ററിനെ ഇവർ കൈമാറാൻ പോകുന്നു. നമ്മളോട് $10,00,000 ഫൈനായിട്ട് കിട്ടിയേക്കണം. പിന്നെ കൂടുതൽ ഇത് എങ്ങനെ നമ്മൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഈ കാര്യങ്ങൾക്കൊക്കെ ചോദ്യം ചെയ്യാനായിട്ട് സ്റ്റേഷനിലോട്ട് വരണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അറസ്റ്റ് ചെയ്തു, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഈ ഹെലികോപ്റ്റർ ഇതാ ഇവർ ഇവിടുന്ന് പിടിച്ചെടുത്തു. ഈ ഹെലികോപ്റ്റർ നമ്മൾ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മര്യാദയ്ക്ക് ഇവിടെ ജീവിക്കായിരുന്നു. പാകെ പുലിവാലികളായിട്ടുണ്ട്. ഇനി നമ്മുടെ മേലിൽ പഴയ വല്ല കേസുകളൊക്കെ ഉണ്ടോ, വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ, അല്ല നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ചെക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ എല്ലാ വിധത്തിലും ചോദ്യം ചെയ്യാൻ നമ്മളെ ഇവിടുന്ന് ഒരു ദിവസം 24 hours അവർ കസ്റ്റഡിയിൽ വെക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വേറൊരു വഴിയില്ല, നമ്മൾ വക്കീലിനൊന്നും വിളിച്ചിട്ടൊന്നൊരു കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ഫോണൊന്നും ആക്സസ് ചെയ്യാൻ പറ്റില്ല. അവർ ഫോണൊക്കെ നമ്മളെ നിന്ന് മേടിച്ചൊക്കെ എടുത്തിട്ടൊക്കെ തന്നെയുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ഹെലികോപ്റ്റർ അവർ മിലിറ്ററിനെ കൈമാറാൻ പോകുന്നു. കാരണം ഇത് മിലിറ്ററിക്കാർ യൂസ് ചെയ്യുന്ന ഹെലികോപ്റ്ററൊക്കെ തന്നെയാണ്. നോർമൽ ഒരു പേഴ്സണ് ഇങ്ങനത്തെ ഹെലികോപ്റ്റർ മേടിക്കാൻ പാടില്ല എന്നുള്ള നിയമമൊക്കെ തന്നെ ഉണ്ട്. നമുക്ക് ആർമേഡായിട്ടുള്ളൊരു ഹെലികോപ്റ്ററൊക്കെ വേണമെങ്കിൽ മേടിക്കാം, പക്ഷേ വെപ്പണൈസ്ഡ് ആയിട്ടുള്ള സാധനം മേടിക്കാൻ പാടില്ല. ഇത് വേറൊരു കൺട്രിയിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നാണല്ലോ. അപ്പോൾ ഇതിനെ ബുക്കും പേപ്പറൊക്കെ ചോദിച്ചു, ഒന്നും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡോമ് വേണമെങ്കിൽ പണി തന്നു വേണമെങ്കിൽ പറയാം. അവരെ കുറ്റം കണ്ട് കാര്യമില്ല. നമ്മൾ ഇങ്ങനത്തെ ഒരു യൂസിന് ഇവിടെ കൊണ്ടുവരുമ്പോൾ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പ്രശ്നം. നമ്മുടെ ഹെലികോപ്റ്റർ അവർ ഇവിടുന്ന് കൊണ്ടുപോകണം, നമ്മളിവിടെ നിന്ന് അറസ്റ്റ് ചെയ്തും കൊണ്ടുപോകണം. നമ്മുടെ വാഹനങ്ങളൊക്കെ അവരിതാ ഇവിടെ ചെക്കും കാര്യമൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ പേരിൽ തന്നെയാണോ എന്നൊക്കെ ഇതാ നമ്മുടെ ലംബോർഗിനി, അതുപോലെ നമ്മുടെ ബ്രോൺകോ, അതുപോലെ നമ്മുടെ ലെക്സസിൻ്റെ SUV ഇതൊക്കെ ഇവർ ഇവിടുന്ന് കൊണ്ടുപോകണം കേട്ടോ. കാരണം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ ബുക്കും പേപ്പറൊക്കെ കറക്റ്റ് ആണോ, വേറെ എന്തെങ്കിലും നമ്മൾ വെഹിക്കിളിൽ മോഡിഫിക്കേഷനൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അവർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പേരിലാണ് ഈ ഒരു 3 vehicle ഉണ്ടായിരുന്നത്. ജെസിയുടെ vehicle കൊണ്ടുപോകുന്നില്ല, അത് അവളുടെ പേരിലായി വന്നിട്ടുണ്ട്. അവളിത് അവിടെ സംസാരിക്കുന്നൊക്കെ തന്നെ ഉണ്ട്. അവളുടെ ബുക്കാട്ട് ഇവിടെ ഉണ്ട്. ബാക്കി 3 vehicle ഇവർ ഇവിടുന്ന് കൊണ്ടുപോകണം കേട്ടോ. ഇത് നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് അറിയില്ല. ആ പോലീസുകാർ ഈ സംഭവം ഇവിടുന്ന് എടുത്ത് കൊണ്ടുപോകണം. അപ്പോൾ അതിനൊരു തീരുമാനമായി. ഓക്കെ, അപ്പോൾ അതാ ജെസി ഇവരോട് സംസാരിക്കുന്നൊക്കെ തന്നെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ വല്ല ഒത്തുതീർപ്പ് കിട്ടുമെന്ന് ഒരു രക്ഷയില്ല തന്നെയാണ് പോലീസുകാരി പറയുന്നത്. ജെസിയെ ഞാൻ പോയിട്ട് വരാട്ടോ, നീ ലെസ്റ്ററിനെ വിളിച്ചറിച്ചു. ഇവളുടെ ഫോണൊന്നും ഇവർ വാങ്ങിയിട്ടൊന്നുമില്ല. ഓക്കെ, നമ്മുടെ ഫോണൊക്കെ മേടിച്ചെടുത്തിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോൺ കോൺടാക്റ്റുകൾ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവർ ഫോണൊക്കെ നമ്മുടെ മേടിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സ്റ്റേഷനിലോട്ട് പോകാം. വേറെ ഒരു ദിവസത്തെ കസ്റ്റഡിയിൽ അവർ വെക്കുന്നുണ്ടോ. ഓക്കെ, അതാ പോലീസുകാർ ഇതോടെ വണ്ടികളൊക്കെ ആയിട്ട് വന്നിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമ്മളോട് ബാക്കിലിരിക്കാനൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ പോലീസുകാരനാവും നമ്മളെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇതാ ഫ്രാഗിൽ ഇതാ ബാക്കിൽ കയറി ഇരുന്നിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമ്മളിതാ പോലീസുകാരൻ്റെ ക്യാരക്ടറായിട്ടാണ് കേട്ടോ ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ ഫ്രാഗിളുടെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോവാണ് പോലീസുകാർ. അപ്പോൾ നമ്മുടെ ജെസി നമ്മുടെ ലെസ്റ്ററിനെ ഒക്കെ വിളിച്ചറിയിച്ച് ബാക്കി എന്തെങ്കിലുമൊക്കെ ഒരു സൊല്യൂഷൻ കിട്ടുമോ നോക്കി നോക്കണം. നമ്മുടെ ഹെലികോപ്റ്റർ നമുക്ക് തിരിച്ചു കിട്ടാനുള്ള വല്ല വഴിയുണ്ടോ, അതെന്തായാലും തിരിച്ചു കിട്ടാനുള്ള വഴിയൊന്നുമില്ല. നമ്മുടെ മേലുള്ള കേസും കാര്യങ്ങളൊക്കെ മാറിക്കിട്ടുമെന്നാണ് ഇനി പറയേണ്ടത്. ഇതാ ഇവിടുത്തെ നമ്മുടെ എല്ലാ വണ്ടികളൊക്കെ കൊണ്ടുപോയിട്ടൊക്കെ തന്നെ ഉണ്ടാവും. ജെസി ഇപ്പോൾ ഈ ഒരു വെഹിക്കിൾ മാത്രമുള്ളൂ ഈ ഒരു വീട്ടിൽ. അപ്പോൾ ജെസിക്കുട്ടി ഇതാ നേരെ ഇനി ലെസ്റ്ററിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ ലെസ്റ്ററിൻ്റെ അവിടെ പോയിട്ട് കാണാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമ്മുടെ ലെസ്റ്ററിനെ കാണാൻ നമ്മുടെ മൈക്കിളും ട്രവറും കൂടി ഒരുമിച്ച് വരാട്ടോ. നമ്മുടെ മൈക്കിളുടെ വെഹിക്കിളാട്ടോ നമ്മുടെ ഡീലർഷിപ്പിൽ നിന്ന്, നമ്മുടെ പഴയ ഡീലർഷിപ്പിൽ നിന്ന് എടുത്തിട്ടുള്ള വെഹിക്കിളൊക്കെ തന്നെയാണ് നമ്മുടെ ലംബോർഗിനി അവൻ്റെഡോർ. ഓക്കെ, ഇതാ വെഹിക്കിൾ ഇവിടെ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒപ്പം നമ്മുടെ ട്രവറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി മൈക്കിളുടെ ക്യാരക്ടറിലാണ് നമ്മളിപ്പോൾ ഈ ഒരു ഗെയിം ബാക്കി കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബെന്നിയും ലെസ്റ്ററും ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ലെസ്റ്ററിൻ്റെ ഇത് നമ്മുടെ ലെസ്റ്ററിൻ്റെ ഗസ്റ്റ് ഹൗസൊക്കെ തന്നെയാണ് കേട്ടോ. ഈ സംഭവം കൊള്ളാലോ, കുറേ ആളുകളൊക്കെ തന്നെ നിൽക്കുന്നൊക്കെ തന്നെയുണ്ട്. നമ്മുടെ ലെസ്റ്ററിന് ഒരുപാട് ഗസ്റ്റ് ഹൗസും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഈ ട്രവർ ഇവിടെ ട്രവറിനെ കാണാനില്ല. ആ വരണ്ട് വരണ്ട്. ഓക്കെ, ഇതവിടെ ബെന്നി മച്ചാനും നിൽക്കുന്നൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമ്മുടെ ലെസ്റ്ററോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ലെസ്റ്റർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആ ഒരു ഹെലികോപ്റ്റർ നമുക്ക് വീണ്ടും തിരിച്ചെടുക്കണം. ആ മിലിറ്ററി ബേസിലെ ഏരിയയിലാണ് ആ ഹെലികോപ്റ്റർ ഉള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഹെലികോപ്റ്റർ അവർ ചെക്കിങ് കാര്യങ്ങളൊക്കെ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡോമ അതുപോലെ ബ്രയാനെ കുറിച്ചിട്ടൊക്കെ കൂടുതൽ അന്വേഷണം വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഐലൻഡിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ കൂടുതലായിട്ട് ഇവിടുത്തെ ഗവൺമെൻറ്റിന് അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നവും. പിന്നെ നമ്മുടെ ബെന്നീരെ ഗരാജിനും നമ്മുടെ ഡീലർഷിപ്പിനും നമ്മുടെ ഫ്രാങ്കിളിൻ്റെ ഡീലർഷിപ്പിനും അതുപോലെ എല്ലാവർക്കും അത് വീണ്ടും എഫക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്രാങ്കിളിനെ ഇവിടുന്ന് സ്റ്റേഷനിൽ ഇറക്കുന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ഹെലികോപ്റ്റർ അവിടുന്ന് എത്രയും പെട്ടെന്ന്
നമ്മളത് അവിടുന്ന് മാറ്റണം, അല്ലെങ്കിൽ അത് തകർത്ത് കളയണമെന്നൊക്കെയാണ് പറയുന്നത്. കാരണം എൻ്റെ ഉള്ളിലത്തെ ഡീറ്റെയിലുകളൊക്കെ കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്രാങ്കിളിനത് കൂടുതൽ പ്രശ്നം, ഫ്രാങ്കിളിന് കൂടുതൽ പ്രശ്നങ്ങളായി കഴിഞ്ഞാൽ അതിലൂടെ നമ്മുടെ മൈക്കിള്, നമ്മുടെ അതുപോലെ ട്രെവർ, ലെസ്റ്റർ എല്ലാവർക്കും പ്രശ്നം വരും. പിന്നെ അതിൻ്റെ ലീഡ് നേരെ ആയിലോട്ട് തന്നെ പോകും ആ ക്രിമിനൽസ് ഒക്കെ ഉള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ലോക്ക് ഇപ്പോൾ ആ ഹെലികോപ്റ്ററാണ്, അത് ഇങ്ങനെയും അവിടെ നിന്ന് എടുത്ത് മാറ്റണം എന്നാണ് പറയുന്നത്. അപ്പോൾ ബെന്നിക്ക് ആകെ ടെൻഷനായിട്ട് നിൽക്കുന്നു കേട്ടോ, ബെന്നിയുടെ ഡീലർഷിപ്പ് ഒക്കെ കൂടി ഇപ്പോൾ ഇന്ന് പണി പാളെന്ന് വിചാരിച്ച് നിൽക്കുന്നത്. അപ്പോൾ നമ്മളോട് പറയുന്നത് വെസ്റ്റും കാര്യങ്ങളൊക്കെ തരാം, വെപ്പൺസും കാര്യങ്ങളൊക്കെ തരാം, പിന്നെ അങ്ങോട്ട് പോകാനുള്ള ഒരു അഡ്വാൻസ്ഡ് ഒരു ട്രക്കും തരാം. ആ ട്രക്കിൽ പോയിട്ട് നിങ്ങൾ ആ ഒരു മിലിറ്ററി ബേസ് ഏരിയയിലോട്ട് കയറിയിട്ട് അവിടുത്തെ എങ്ങനെയും അവരെ ഡിഫെൻഡ് ഒക്കെ ചെയ്ത് അറ്റാക്ക് ഒക്കെ ചെയ്തിട്ട് ആ ഹെലികോപ്റ്റർ അവിടെ നിർത്തിട്ട് എവിടെയെങ്കിലും കൊണ്ടിട്ട് അത് നശിപ്പിക്കണം എന്നൊക്കെയാണ് പറയുന്നത് പുള്ളിക്കാരൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം ഗൈസ്. അപ്പോൾ അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ലെസ്റ്റർ ഒരു സ്ഥലത്ത് പോകാൻ പറയുന്നുണ്ട്, അവിടെ നമ്മുടെ ഒരു അങ്ങോട്ട് പോകാൻ ട്രക്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്, അവിടെ തന്നെ വെപ്പൺസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങാം, വെറുതെ നമ്മൾ വലിച്ചു നീട്ടുന്നില്ല. പെമ്പിള്ളേരൊക്കെ ഉള്ളിട്ടില്ല ഇവിടെ ലെസ്റ്ററിൻ്റെ ഒരു ഭാഗ്യേ. ഈ വഴിക്ക് വരാൻ പറ്റുമോ? ഈ വഴി ഓക്കെ ഓക്കെ, ഈ വഴിക്കാണ് വരേണ്ടത് അല്ലേ? അല്ലേ, ഇതല്ല കറക്റ്റ് വഴിക്ക് അവിടെ നമ്മൾ പോയേ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വെഹിക്കിൾ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാം. കഴിച്ച് നമ്മുടെ ട്രവർ എവിടെയാണാവോ? ട്രവറിനെ കാണാനില്ല. ആ വരണ്ട് 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 മോനെ, വേഗം കയറാ. അപ്പോൾ ആ ഹെലികോപ്റ്റർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് നമ്മൾ നശിപ്പിച്ചില്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പെടും, പ്രാങ്കളിൽ മാത്രമല്ല പെടും, എല്ലാവരും പെടും. അപ്പോൾ ഹെലികോപ്റ്റർ നശിപ്പിക്കാനാണ് നമ്മൾ പോകുന്നത്. അതിന് മുന്നേ നമുക്ക് ആ ഒരു ട്രക്ക് ഇരിക്കുന്ന സ്ഥലം നമ്മുടെ ലെസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു ട്രക്കിലായിരിക്കും കേട്ടോ നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ആ ഒരു ട്രക്ക് നമ്മുടെ മുന്നേ എപ്പിസോഡിൽ നമ്മൾ കാണിച്ചിട്ടൊക്കെ തന്നെയുണ്ട്, ഒരു ഇടിവിട്ട സാധനം തന്നെയാണ്. എത്ര വണ്ടികൾ ഫ്രണ്ടിൽ വന്നാലും അത് ഇടിച്ച് പൊളിച്ചിട്ടൊക്കെ ആയിരിക്കും പോവുക. അപ്പോൾ നമുക്ക് നേരെ ഞാൻ അങ്ങോട്ട് വിടാം. ഓക്കെ, ആ ഒരു ട്രക്ക് കിടക്കുന്ന ഭാഗത്തോട്ടൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. ഈ ഒരു വഴിക്കാണ് പോകേണ്ടത്, ലെഫ്റ്റാണ് തിരിയേണ്ടത്. ഓക്കെ, ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഓരോരോ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ ലാഗ് ആക്കണമെന്ന് വിചാരിച്ചിട്ടോ, നമ്മൾ സ്പീഡിൽ ഓരോന്ന് കാണിക്കണം. ഈ ഒരു ഭാഗത്താണ് കിടക്കണതെന്ന് പറഞ്ഞല്ലോ. ഓക്കെ, ഇവിടെ നിന്ന് കുറച്ചൊന്നും പോകണം എന്ന് തോന്നുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, എന്ത് സംഭവം? എന്നിട്ടോ, ഹെൻ ഹൗസോ? കൊള്ളാലോ, ഈ ഒരു ഭാഗത്താണ് ട്രക്ക് ഉണ്ടാവുക. ഓക്കെ, ഇത് അവിടെ കിടക്കുന്നുണ്ട്, വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. എൻ്റെ മോനെ, ഈ സാധനം എന്ന് പറഞ്ഞാൽ ഞെട്ടി വിട്ട് വണ്ടി കേട്ടോ. അപ്പോൾ നമ്മുടെ ലംബോർഗിനി ഇതാ ഇവിടെ പാർക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ പിന്നീട് വന്നിട്ട് എടുക്കാം. അപ്പോൾ ട്രവറേ കയറിക്കടാ. ഓക്കെ, ഇതാണ് നമ്മൾ പോകുന്ന വെഹിക്കിൾ കേട്ടോ. ഇതിൽ നമ്മുടെ വെപ്പൺസും കാര്യങ്ങളും വെസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇട്ടിട്ട് നേരെ അവിടെ പോയിട്ട് പൊളിച്ചെടുക്കുക, അതാണ് മെയിൻ നമ്മുടെ ഉദ്ദേശം. ഓ എടാ, നീ ഇങ്ങനെ ഈ സൈഡിലിരിക്കില്ല, നീ ഏറ്റവും ബാക്കിലിരിക്കും ട്രവറേ. ഗണ്ണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നീ സെറ്റാവണം. നീ ഇവിടെ അല്ല, ഇവനോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. ട്രവറാണ് നമ്മുടെ എന്താ പറയുക മുഖ്യമായിട്ടുള്ളൊരു ആൾ. ഇതിൽ ബാക്കിൽ ഇരുന്നിട്ട് ഫയർ ചെയ്യണ്ട, അത് ഈ ബാക്കിൽ ഈ ഒരു സൈഡിലിരിക്കാൻ പറ്റുമെന്ന് നോക്കിയേ, ഗണ്ണും പിടിച്ചിട്ട് അതായിരിക്കും ബെറ്റർ. ഓക്കെ ഗായ്സ്, നമ്മളിതാ നമ്മുടെ ട്രവർ ഇത്രയും ബാക്കിലിരിക്കുന്നതല്ല, നമ്മുടെ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ വെസ്റ്റൊക്കെ കൊടുത്ത് പുള്ളിക്കാരനെ ഫുൾ സെറ്റാക്കിയിട്ടുണ്ട്. ആർ പി ജി കണ്ണൊക്കെയാണ് ഞാൻ ട്രവറിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചെക്കനോട് പറഞ്ഞ പോലെ ബാക്കിലിരിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്, സെൻറ്റർ ഭാഗത്തൊക്കെ ആയിട്ട്. ഓക്കെ, ഡാവൂദ കറക്റ്റായിട്ട് ഭാഗത്ത് കയറൊക്കെ ഇരുന്നിട്ടൊക്കെ തന്നെ ഉണ്ടാവും. മോനെ, ആർ പി ജി സൂക്ഷിച്ചും കണ്ടൊക്കെ വിട്ടോ കേട്ടോ. നമ്മുടെ വണ്ടിക്ക് തന്നെ പണി ഉണ്ടാക്കി വെക്കില്ല, നമ്മുടെ വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ ആർമേഡാണ്. ഇതിന് അങ്ങനെ പെട്ടെന്ന് ഫയറൊക്കെ വന്നാലും പിടിച്ചു നിർത്തിയസാണ്. അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് ഇറങ്ങാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ഗൈസ്. അപ്പോൾ നേരെ നമ്മൾ ഇങ്ങോട്ടേ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മിലിറ്ററി ബേസിലോട്ടൊക്കെ അടിച്ച് കയറാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വെഹിക്കിൾ വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. നമുക്ക് അത്യാവശ്യം വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് മിലിറ്ററി ആ ഒരു റോഡിലോട്ട് കയറുമ്പോൾ തന്നെ എന്തായാലും അലേർട്ട് വരും, കാരണം ഇത്രയും ഹെവി വെഹിക്കിളൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് കയറുമ്പോൾ തന്നെ അവർക്ക് അവിടെ അലേർട്ട് വരാനുള്ള ചാൻസ് ഒക്കെ ഒരുപാടുണ്ട്. ഈ സംഭവം അത്യാവശ്യം നല്ല അടിപൊളി വണ്ടിക്ക് തന്നെയുണ്ട്. അതിൻ്റെ ഫ്രണ്ടൊക്കെ എവിടെയും വണ്ടി കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭാഗം പൊളിഞ്ഞു പോകും. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലൊക്കെ വേറെ വല്ല വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പണിയൊക്കെ വേണമെങ്കിൽ തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അത് മുകളിലോട്ടൊക്കെ തീർച്ചു പോകണതൊക്കെ നമുക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും. ഈ ഒരു വെഹിക്കിളാകുമ്പോൾ നമുക്ക് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ സേഫാണ്. അത് മാത്രമല്ല, ഈ ഒരു വെഹിക്കിളിന് അങ്ങനെ അത്ര വലിയ റേറ്റൊന്നും വരുന്നില്ല. സംഭവം ഇതിൻ്റെ ആ ഒരു ഫ്രണ്ടിലത്തെ ആ ഒരു സാധനത്തിനാണ് വില, സാധാരണ ഒരു ട്രക്ക് അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഹെലികോപ്റ്റർ എന്ന് പറയുന്നത് അതിനേക്കാളും നല്ല റേറ്റുള്ള സാധനം തന്നെയാണ്. ഇപ്പോൾ നമ്മളതിൻ്റെ റേറ്റ് നോക്കിയിട്ടല്ല ഇപ്പോൾ നമ്മളത് എടുത്തുകൊണ്ടുവരാൻ പോകുന്നത്. നമുക്കത് നശിപ്പിക്കണം വേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കത് ഇവിടെ ഈ ഒരു കൺട്രിയിൽ എവിടെ കൊണ്ട് നമ്മൾ സേഫ് ആക്കിയാലും പിന്നീട് അത് പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പ്രശ്നമാകും. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് നശിപ്പിച്ച് കളയണം, എന്നിട്ട് തിരിച്ച് പറ്റുമെങ്കിൽ ഈ ഒരു വെഹിക്കിളിനെ നമുക്ക് വരാം. ഓക്കെ, അതാണ് നമ്മുടെ പ്ലാനൊക്കെ. ഓക്കെ, മിലിറ്ററി ബേസ്ഡ് ഏരിയയിലോട്ട് നമ്മൾ എത്താറൊക്കെ ആയിട്ടൊക്കെ തന്നെ ഉണ്ടാവും. ഇവിടുന്ന് കുറച്ചു കൂടെ പോയി കഴിഞ്ഞാൽ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് നമ്മൾ മിലിറ്ററി ബേസ്ഡ് ഏരിയയിലോട്ടാണ് കടക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മളിത് ആ മിലിറ്ററി ഏരിയയിലോട്ട് കടക്കാൻ പോകണം. ഇവിടുന്ന് അങ്ങോട്ട് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അലേർട്ട് വരാൻ ചാൻസ് ഉണ്ട്. നോക്കി, അവിടെ ഇപ്പോൾ തന്നെ മുകളിൽ ഹെലികോപ്റ്ററൊക്കെ ഇങ്ങനെ കിടന്ന് ചുറ്റിട്ട് നടക്കുന്നൊക്കെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇട്ട് കയറി കഴിഞ്ഞാൽ എന്താവും, നമുക്ക് ഒരു ഐഡിയ ഇല്ല. ഫുള്ള് കാരിങ് ആണാവും മാറി മുകളിൽ നിന്നിട്ട്. നമുക്കിത് അലേർട്ടൊക്കെ വന്നിട്ടൊക്കെ തന്നെയുണ്ട്. നമ്മളിത് ഇവിടുത്തെ ചെക്ക് പോസ്റ്റ് ഫസ്റ്റ് തന്നെ ഇടിച്ച് തകർത്തിട്ടൊക്കെ തന്നെയുണ്ട്. ഈശ്വര, ടാങ്കൊക്കെയാണ് വരുന്നത്, ഇതേപോലെ ടാങ്കൊക്കെയാണ് അവിടെ നിൽക്കുന്നത്. നമുക്ക് ആ വഴിക്ക് കയറായിരുന്നല്ലോ. ഇത് ഫ്രണ്ടിൽ നിന്ന് ടാങ്ക് വരുന്നു. ടാങ്ക് ഒന്നൊരു വിഷയമല്ല ഈ താരത്തിൽ കേട്ടോ. അതൊക്കെ കടത്തി വിട്ടത്, ആ ടാങ്ക് ഫ്രണ്ടിൽ കൂടെ വരുന്നുണ്ടോ? എന്റെ പോലെ
അത്രേ ഉള്ളൂ. ടാങ്കൊന്നും വിഷയമില്ല, നമുക്ക് ഈ വഴിക്ക് കടക്കാല്ലേ. ഓക്കെ, ഈ വഴിക്ക് അങ്ങോട്ട് കടന്ന് നമ്മുടെ ഹെലികോപ്റ്റർ ഇവിടെ ഇവന്മാർ ഇട്ടണമെന്ന് അറിയില്ല. നമുക്ക് ടാങ്ക് ബാക്കിൽ നിന്ന് ഫയർ ചെയ്യുന്നുണ്ട്. അതിന് അത്യാവശ്യം ആർമിയുടെ ഒക്കെയാണ് ഈ ഒരു ട്രക്ക്. നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, നമുക്കതൊരു ഒരു ലിമിറ്റഡ് ടൈം മാത്രമേ നമുക്ക് ഇങ്ങനെ സംഭവം പിടിച്ചു നിൽക്കുള്ളൂ. നമ്മുടെ ഈ ട്രക്ക് ഫ്രണ്ട് കൂടെ നിറച്ച് ജീപ്പും കാര്യങ്ങളൊക്കെ വരുന്നൊക്കെ തന്നെയുണ്ട്. ട്രക്ക് പൊളിത്താണം തന്നെയാണ് എന്റെ മൂന്ന്. എടാ ഫയർ ചെയ്യടാ. ഓ, നമ്മുടെ ആർ പി ജി പിടിച്ചിട്ട് ഈ മച്ചാടെ എന്തിനൊക്കെ കാണിക്കണേടാ. എടാ അവന്മാരെ ആ ട്രക്കിന്റെ ഒക്കെ ആർ പി ജി വെച്ച് വിട്. ഓന്റെ മൂന്ന് ട്രവർ മാസ് നമ്മുടെ ബാക്കിൽ ട്രവർ ഇരുന്നിട്ടുള്ള പെർഫോമൻസ് ഒന്നും പറയാനില്ല. ഇവിടെ കൊണ്ട് കുത്തിയ ഞാൻ ഇവിടെ നിന്ന് വേറെ മിസൈൽ വരുന്നത് ഇവൻ നമ്മുടെ വണ്ടി പിടിക്കാൻ വിടുന്നുണ്ട് ആർ പി ജിന്റെ ഇടയിൽ. അവിടെ വിടറ 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 അവിടെ വിടറ പൊളി 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 പൊളി. ആ ഓ, അവിടുത്തെ ഒറ്റ കത്തി പോയില്ലേ. ഇവിടെ ട്രക്ക്, ഇവിടെ ട്രക്ക്, ഇവിടേക്ക് വിട്, ഇവിടേക്ക് വിട്. ഇവൻ നമ്മുടെ റോഡിലേക്ക് അളവിടുന്നു എന്റെ ഇടയിൽ. നമ്മുടെ ഹെലികോപ്റ്ററിന്റെ ഇടയിൽ എവിടെയാന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഹെലികോപ്റ്റർ ഇവിടെ എവിടെയാന്ന് കാണുന്നൊന്നുമില്ല ഞാൻ. ഇത് ഏതാ ഇവരുടെ ജെറ്റ് അല്ലേ, ഒക്കെ നശിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇവിടെ കിടക്കുന്നുണ്ടോ നമ്മുടെ ഹെലികോപ്റ്റർ? അവന്മാർ ഇവിടെ നിന്നിട്ടൊന്നും കേട്ടോ. ഓനെ ഇതിന്റെ ഉള്ളിലൊന്നും നമ്മുടെ ഹെലികോപ്റ്റർ കാണുന്നില്ല കേട്ടോ. ഇതാ ആർ പി ജി അവിടെ പോയി ഇവന്റെ കയ്യിലത്തെ, ഇവിടെ ട്രവറിന്റെ കയ്യിലത്തെ ആർ പി ജി ഒക്കെ പോയാ. ഗണ്ണ ഏതെങ്കിലും എടുത്ത് കൈ പിടിക്കടാ. ഇവന്മാർ അവിടെ മൊത്തം ഹെലികോപ്റ്റർ പിന്നാലെ വരുന്നുണ്ട്. ഈ ഹെലികോപ്റ്റർ നമ്മുടെ ഹെലികോപ്റ്റർ ഇതിൻ്റെ ഇടയിൽ എവിടെ പോയി എന്ന് ഞാൻ നോക്കണം. ഇത് ഇവിടെ ഈ ഭാഗത്തൊന്നുമില്ല, ഈ ഷെഡുകൾ അങ്ങനെ ഇവന്മാർ ഒളിപ്പിച്ച് വെച്ചേക്കണോ. ഓ, ഇവന്റെ കയ്യിൽ ഏതാ? അത് പ്ലെയർ ഗണ്ണാ. ഇതിന്റെ അവസാനം ഏത് ഗണ്ണടത്? ഇത്രയും ചെറിയ താണ്ട് ഇത്രയും പവറാ. കൊള്ളാലോ, ഇതെന്ത് കണ്ണാന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഈ ഇവിടെ നമ്മൾ ഇത്ര നേരം നമ്മളിവിടെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ട്രക്കിന്റെ ലൈഫ് ഒരു വിധം തീർന്നു തുടങ്ങി തോന്നുന്നുണ്ട്. ഇവിടെ ഇവിടെ ഇവന്മാരി സാധനം ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്ന എനിക്ക് അറിയില്ല കേട്ടോ. ഇവിടെ മൊത്തം നോക്കുന്നൊക്കെ തന്നെയുണ്ട്. നമ്മൾ ഈ ഷെഡുകളൊക്കെ ഇവർ അടച്ചിട്ടേക്കണം, ഇതിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോന്നും അറിയില്ല. ഓക്കെ, ഇവിടെ മൊത്തം ഈ ഒരു പ്ലെയിനുകൾ മാത്രമല്ല, അതൊക്കെ ഞാൻ എന്തായാലും തകർത്തിടുന്നുണ്ട്. ഈ ഒരു പ്ലെയിനിന് വലിയ ഡാമേജ് ഒന്നും കിട്ടുന്നില്ല കേട്ടോ. അയ്യോ, ട്രക്ക് 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 ട്രവറെ വീഴല്ല കേട്ടാ, സോറി. അവരത് എവിടെ എവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ട്രവറിന്റെ കണ്ണ് കൊള്ളാട്ടാ, നോക്കിയേ പൊളി സാധനം. ടാങ്ക് ഫ്രണ്ടി കൂടെ വരൂ. അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മളെ തല കുത്തിനെ എടുത്ത് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇവന്മാരി സാധനം കൂടെ വെട്ടാൻ എനിക്ക് മനസ്സിലാവാത്ത. അയ്യോ, വഴി കഴിഞ്ഞാ ലോക്കായ ഇല്ല. ഇവിടെ ഹെലികോപ്റ്ററിൽ കുറച്ച് കാണുന്നുണ്ടല്ലോ. ഇവിടെ എവിടെയാണോ ഒക്കെ അവിടെ തല്ലി പൊളിച്ചിട്ടിട്ടൊക്കെ ഒരു രക്ഷയില്ലല്ലോ. ഓ, ഇത് ഓൾറെഡി പൊട്ടിത്തെറിച്ചാണോ. ഞാനിവിടെ എത്ര നോക്കിയിട്ട് നമ്മുടെ ഹെലികോപ്റ്റർ കാണുന്നില്ല കേട്ടോ. അതാണ് ഇപ്പൊ ഇവിടെ സീനായിക്കൊണ്ടിരിക്കണേ. നമ്മളിവിടെ കുറച്ച് നേരമായി വട്ടം ചുറ്റി നിൽക്കണം. നമ്മുടെ ട്രക്കിന്റെ ഒരു വിധം പണിയൊക്കെ തീർന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അധികം ലൈഫ് ഒന്നുമില്ല. ഇവന്മാരിത് എവിടെ കൊണ്ടിട്ടെങ്ങനെ ഒരു ഐഡിയ കിട്ടണില്ല എനിക്ക്. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ആ ഇതാ കിടക്കണം, ഇതാ കിടക്കണം, ഇതാ കിടക്കണം. ഇതാണ് മോനെ സാധനം. ഓക്കെ, എന്നെ മുന്നിൽ ഇതാ വേറെ ടാങ്ക് നിൽക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഹെലികോപ്റ്റർ നമ്മൾ നശിപ്പിച്ചിട്ട് കിട്ടണൊക്കെ തന്നെയുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് വേഗം തന്നെ ഇറങ്ങാം കേട്ടോ. അയ്യോ, ട്രക്ക് പറയല്ലേ പറയല്ലേ എന്റെ മോനെ. നമ്മുടെ ട്രവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് ബാക്കിലേക്ക് ഇരുന്നിട്ടൊക്കെ തന്നെ. നമുക്ക് ഇനി ഇവിടുന്ന് വേഗം ഇറങ്ങാനുള്ള കാര്യം നോക്കാം. നമുക്ക് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ മിലിട്ടറീസിന്റെ അറ്റാക്ക് അധികം ഉണ്ടാവില്ല, പിന്നെ ഫുള്ള് നമ്മുടെ കോക്സ് ആയിരിക്കും. ഓക്കെ, ഇവിടെ നിന്ന് പുറത്തേക്ക് കടന്നിട്ടൊക്കെ തന്നെ ഉണ്ട് ഞാൻ. ഓക്കെ, ഇതാ നമ്മുടെ പോലീസുകാരുടെ ഹെലികോപ്റ്ററുകളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. നമുക്ക് അഞ്ച് സ്റ്റാറൊക്കെ ആയിട്ട് നിൽക്കുന്നൊക്കെ ഉണ്ടോ. ഇവിടെ മിലിറ്ററി ജീപ്പൊക്കെ വരുന്നുണ്ടല്ലോ തിരിയടെ പോലെ. ഓക്കെ, ഇത് നമ്മുടെ എഫ് ഐ ബി ടീം. മുന്നിലേക്ക് ആരും വന്നിട്ട് ഒരു കാര്യമില്ല കേട്ടോ, നടക്കില്ല. ട്രക്ക് പൊളി സാധനമാണല്ലേ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഹെലികോപ്റ്ററൊന്നും ആവശ്യമില്ല, ഇങ്ങനെ ഒരു ട്രക്ക് നല്ല സാധനം സെറ്റാക്കി ഇട്ടാൽ മതി, അത് നല്ലത്. എടാ മക്കളെ, സാധാരണക്കാർ ഫ്രണ്ടിലേക്ക് വരാണ്ടെന്നാൽ മതി, പോലീസുകാരെ നമുക്ക് ഇടിച്ചിടാം. സാധാരണക്കാർ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ വിഷമമാവാം. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് കടക്കാട്ടോ, അത് നല്ലത്. നമ്മൾ ഹൈവേ കൂടെ അധികം പോകണ്ട.
ഹൈവേ കൂടെ പോയി കഴിഞ്ഞ് ഇവന്മാർക്ക് ഈസി ആക്സസ് ആണ്. ഓക്കെ, നമ്മുടെ മിലിറ്ററി ബേസ് ലെഫ്റ്റ് സൈഡിലാണ്. നമ്മൾ ആ ഒരു ഭാഗത്ത് നിന്ന് മാർക്കറ്റ് തന്നെ ഉണ്ട്. നമുക്ക് നേരെ ഇവിടെ പോയിട്ട് വരെ കാട്ടിലോട്ട് കയറാം, അത് നടക്കുള്ളൂ. എന്നിട്ട് നമ്മുടെ ഈ ഒരു വണ്ടി എവിടെയും ഉപേക്ഷിച്ചിടാം. ഇവിടെ ഒരു റോഡ് ബ്ലോക്ക് വെച്ചേക്കണം. എൻ്റെ ഇടയിൽ കുറച്ച് സൈക്കിൾ റൈഡേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ പാവങ്ങൾ. നമ്മളിപ്പോൾ ഈ ഒരു ഹെലികോപ്റ്റർ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയ പോലെ അവർക്ക് മനസ്സിലാവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ട്രാങ്കിൽ നിന്ന് അവൾ പിന്നെ ഒരിക്കലും ഇറങ്ങാൻ പറ്റില്ല. ആ ഒരു സ്റ്റേഷൻ നിന്ന് അവരെന്തായാലും ജയിലിലോട്ട് മാറ്റും. ഇതിപ്പോൾ നമ്മൾ അവിടെ കയറിപ്പോയിട്ട് എല്ലാവിധ ഹെലികോപ്റ്ററുകളും അവരുടെ പ്ലെയിൻസുകളും ഒക്കെ നമ്മൾ തകർത്ത് കിട്ടിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഹെലികോപ്റ്റർ മാത്രം എയിം ചെയ്തിട്ട് വന്നിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. നമ്മൾ അവിടുത്തെ എല്ലാ പോലീസ് കാർസും പിന്നെ മിലിറ്ററിയിലെ എല്ലാ ജെറ്റുകളും അങ്ങനെ നമ്മുടെ മിലിറ്ററിയുടെ എല്ലാ ജെറ്റുകളും ഹെലികോപ്റ്ററുകളും ഒക്കെ നമ്മൾ നശിപ്പിച്ചിട്ടുണ്ട്. ടാങ്കുകളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ നമ്മുടെ ആ ഒരു ഹെലികോപ്റ്റർ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അവർക്ക് വലിയ ഡൗട്ട് തോന്നില്ല എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇവിടുന്ന് നേരെ മലയിലോട്ട് കയറാം. ഓക്കെ, അത് നടക്കുള്ളൂ. പോലീസിനെ കള ഏറ്റവും നല്ലത് മലയിലോട്ട് എങ്ങനെ പോകണം. അയ്യോ, ട്രക്കിൻ്റെ ടൈപ്പ് കഴിഞ്ഞു. അതേ നമ്മുടെ ലംബോർഗിനി എടുക്കാൻ പോയാലും നടക്കില്ല. ഈ ഒരു സ്പീഡിൽ പോയി കഴിഞ്ഞാൽ അവന്മാർക്ക് മനസ്സിലാവും നമ്മുടെ ലംബോർഗിനി വെഹിക്കിള്. അപ്പോൾ പിന്നെ ഒന്നും പണ്ട് കാര്യമില്ല. നമ്മുടെ മൈക്കിളിനെ അവൻ പിന്നെ പിടിക്കാൻ വരിക. അത് എവിടെയെങ്കിലും കൊണ്ടിട്ട് ഇത് ഉപേക്ഷിക്കണം നമുക്ക്. പോലീസുകാർ ഇങ്ങോട്ട് പെട്ടെന്ന് കയറി വരില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ മലയിലേക്ക് എടുത്തിരുന്നത്. ട്രക്ക് കയറുന്നില്ലല്ലോ. മലയിലേക്ക് അങ്ങനെ പെട്ടെന്ന് ഈ സാധനം കയറാനൊന്നും പറ്റില്ല കേട്ടോ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ആറ് കുറഞ്ഞ് വരുന്നുണ്ട്. ഓക്കെ, നമുക്കൊരു ഇപ്പോൾ 2 സ്റ്റാർ ഉള്ളു കേട്ടോ. പോലീസിനെ അങ്ങനെ ഈ ഒരു ഭാഗത്ത് കാണുന്നില്ല ഞാൻ. ഓക്കെ, നമ്മുടെ ഫ്രാങ്കോൻ്റെ വീടല്ലേ അറ്റത്ത് കാണുന്നത്. ഇവിടെ ഒരു വീട് പോലെ കാണുന്നുണ്ടല്ലോ. ഡ്രൈവർ ഇവിടെ ഇറങ്ങിക്കോ. നമുക്ക് ഇവിടെ വല്ല വണ്ടി കിട്ടിയെങ്കിൽ അതെടുത്തിട്ട് പോവാം. ഇവിടെ വല്ല വണ്ടികളുണ്ടോന്നും അറിയില്ല. ഡ്രൈവറെ ഇവിടെ ഇറങ്ങിക്കോട്ടെ. ഓക്കെ, പോലീസ് പോയിട്ടൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. സൗണ്ട് കേൾക്കുന്നുണ്ട്, ഇപ്പോഴും അവരെ സൈറനൊക്കെ കേൾക്കുന്നുണ്ട്. ഇതേതാ മൂടിയിട്ടിരിക്കുന്നത്, ഇതാണെന്ന് അറിയില്ല കേട്ടോ. ഇത് ആരുടെ വണ്ടിയാണെന്ന് അറിയില്ല. ഡ്രൈവർ ഇതിൽ കയറിക്കോ. അയ്യോ, അയാളുടെ വണ്ടിയായിരുന്നാ. എടാ വേഗം കയറടാ, വേഗം കയറടാ. ഞങ്ങേര് പോലീസിനെ വിളിച്ചാൽ വേറെ പ്രശ്നവും. സംഭവം എന്താ സ്റ്റാർട്ട് ചെയ്യാത്ത, അങ്ങനെയുടെ വണ്ടി ആ വീട്ടിൽ നിന്ന് എടുത്തിട്ട് പോയി. ഇത് നല്ല വണ്ടിയാണ്, ഭയങ്കര സൈലൻ്റ് ആണല്ലോ ഈ സാധനം. ഇലക്ട്രിക് കാറൊക്കെ അല്ലാളോ. ഓക്കെ, നമ്മളവിടെ നിന്ന് നമ്മുടെ ഹെലികോപ്റ്റർ നശിപ്പിച്ചിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടൊക്കെ തരുന്നുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ ലെസ്റ്റർ കാണാൻ പോവാം. ഇനി നമ്മുടെ ഫ്രാങ്കിന് ഇനി പെട്ടെന്ന് പ്രശ്നമുണ്ടാവില്ല. നോർമലായിട്ടുള്ളൊരു കേസും കാര്യങ്ങളൊക്കെ നമ്മുടെ ആ ഒരു ഹെലികോപ്റ്റർ കൊണ്ടുവന്നതിൻ്റെ പേരുണ്ടാവുള്ളൂ. ഈ ഇവിടെ പോലീസിൻ്റെ സഹകരണം കേൾക്കിട്ടല്ലോ. നമുക്കിവിടെ കുറച്ച് നേരം ഹോൾഡ് ചെയ്യണം. സൈറൺ കേട്ട് ഞാൻ പോലീസിൻ്റെ കുഴപ്പമുണ്ടാവില്ലെന്ന് വിചാരിക്കുന്നത്. നമുക്ക് എടുക്കാമല്ലേ ഡ്രൈവറേ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഈ ഒരു എപ്പിസോഡ് കൂടെ വെച്ചിട്ട് ക്ലോസ് ചെയ്യണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചെയ്തൊരു എപ്പിസോഡാണ്. അപ്പോൾ ഇതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ മാക്സിമം ലാഗ് ആക്കാണ്ട് ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിച്ചിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും നമ്മുടെ വീഡിയോയുടെ കമൻറ്റിലൂടെ അറിയിക്കുക ഗൈസ്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഫ്രാങ്കിളിൻ്റെ സ്റ്റേഷനിൽ എങ്ങനെയാണ് ഇറക്കുക, നമുക്ക് വേറെ എന്തെങ്കിലും കൂടുതൽ പ്രശ്നങ്ങൾ വരുമെന്നുള്ളതൊക്കെ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ നോക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ.